നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള യു ഡി എഫ് പട്ടികയായി. രണ്ട് ഘട്ടമായാണ് കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചത്. ആകെ 16 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്നത്. അതിൽ 12 സ്ഥാനാർത്ഥികളുടെ പേരുകൾ ആദ്യവും 4 സ്ഥാനാർത്ഥികളുടെ പേരുകൾ അല്പം മുൻപുമാണ് തീരുമാനിച്ചത്. ഇതോടെ 20 മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് വ്യക്തമായി. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ, കണ്ണൂർ കെ സുധാകരൻ, വടകര കെ മുരളീധരൻ, വയനാട് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്, കോഴിക്കോട് എം കെ രാഘവൻ, മലപ്പുറം പി കെ കുഞ്ഞാലിക്കുട്ടി, പൊന്നാനി ഇ ടി മുഹമ്മദ് ബഷീർ, പാലക്കാട് വി കെ ശ്രീകണ്ഠൻ, ആലത്തൂർ രമ്യ ഹരിദാസ്, തൃശൂർ ടി എൻ പ്രതാപൻ, ചാലക്കുടി ബെന്നി ബഹന്നാൻ, എറണാകുളം ഹൈബി ഈഡൻ, ഇടുക്കി ഡീൻ കുര്യാക്കോസ്, കോട്ടയം തോമസ് ചാഴിക്കാടൻ, ആലപ്പുഴ ഷാനിമോൾ ഉസ്മാൻ, മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്, പത്തനംതിട്ട ആൻഡോ ആന്റണി, കൊല്ലം എൻ കെ പ്രേമചന്ദ്രൻ, ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, തിരുവനന്തപുരം ശശി തരൂർ. 20 മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എൽ ഡി എഫ് നേരത്തെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ആദ്യഘട്ട പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഇനി യു ഡി എഫിന് മുന്നിൽ കളയാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ അടുത്ത മണിക്കൂറുകൾ മുതൽ യു ഡി എഫ് പ്രചരണ ചൂടിലേക്ക് കടക്കുകയാണ്. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പി സി ജംഗ്ഷൻ മുക്കം.